ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണ്. ഒരു 3-4 മാസമായിട്ടുണ്ടാവില്ലേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ഒരു അപ്ഡേറ്റും നിങ്ങൾ കാണുന്നുണ്ടാവില്ല എൻ്റെതൊന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, ബിരിയാണി മാൻ, അവിടേക്ക് ഞാനിപ്പോൾ ഡെയിലി പോക്കുണ്ട്. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ തീർത്തിട്ടാണ് അങ്ങോട്ട് പോവുക. രാവിലെയും ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും എല്ലാം ആക്കണം, പിന്നെ മക്കളെ സ്കൂള് പറഞ്ഞയക്കണം, എല്ലാം കൂടെ ഉള്ളൊരു ഹറി ബറിയാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം 3-4 മാസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടല്ല, തീരെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് ഏകദേശം മനസ്സിലാവുമല്ലോ. ഈ രാവിലെ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ചില ആളുകളൊക്കെ ഡ്യൂട്ടിക്ക് പോവാണെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് തീരെ പറ്റുന്നില്ല. കാരണം ചെറിയ മക്കളല്ലേ, ഓരോ സ്കൂള് പറഞ്ഞയക്കണം, അതിൻ്റെ കൂടെ അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മളെ ഷോപ്പിലേക്കുള്ള എന്താ ചമ്മന്തി ഉണ്ടാക്കല്, ലൈം അടിക്കല്, അങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ കുറേ പണികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോസ് തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഒരു 1-1.5 മാസത്തോളം ആയിട്ടുണ്ടാവും ഇതുവരെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. വോയിസ് ഓവർ കൊടുത്തിട്ട് റെഡി ആവുന്നില്ല, കാരണം കുറേ ആയില്ലേ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തപ്പിപ്പിടി ഉണ്ട് വോയിസ് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറേ വോയിസ് കൊടുക്കും, പിന്നെ അത് ഡിലീറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കൽ. പിന്നെ ഞാൻ അവിടെ ഇട്ടിട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടല്ലേ അയച്ചിട്ട് ഒരു വോയിസ് ഓവർ കൊടുക്കുകയാണ്. ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം കുറേ ദിവസമായില്ലേ, കുറേ മാസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തപ്പിപ്പിടം ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ആ മക്കളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് നീർദോഷമായിട്ടോ ഉണ്ടാക്കണേ. അങ്ങനെ അതാ മദ്രസ വിട്ട്. അപ്പോൾ നമ്മൾ ഹാനിഷിനെ കണ്ടില്ലേ, നിങ്ങൾ ഹാനിഷിനൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവില്ലേ. 3-4 മാസമായില്ലേ മോനെ കണ്ടിട്ടൊക്കെ. അങ്ങനത്തെ എന്താ പറയുക, ഹറിബറി ഡേയ്സ് അതിനെ കൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ എടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇത്ര ഫോളോവേഴ്സൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്നിട്ടും ഞാൻ മടി പിടിച്ചിരിക്കുമ്പം അതൊരു ശരിയുള്ള ഏർപ്പാടല്ലല്ലോ. പക്ഷെ മടിയല്ല കേട്ടോ, എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്താ ചെയ്യുക, എടുക്കാനേ പറ്റുന്നില്ല. രാവിലത്തെ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ കുറേ സമയം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പണി നമുക്ക് കുറേ ടൈം നീണ്ടുപോകും. എനിക്കാണെങ്കിൽ ഒരു 10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ വേണം. പിന്നെ ചെറിയ മക്കളായതുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ, ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ. പിന്നെ റുബസ്കാൻ്റെ ഉമ്മ ഉണ്ടാവും കേട്ടോ ഇവിടെ. പിന്നെ റുബസ്കാൻ്റെ ഉമ്മ ഇപ്പോൾ കണ്ണിൻ്റെ സർജറി ഒക്കെ ആയിട്ട് ഏട്ടൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റക്കാണ്. അപ്പോൾ കൂടുതൽ ജോലികൾ ഉണ്ടാവില്ല ഒറ്റക്കാവണ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും ഒക്കെ നല്ലോണം പ്രയാസമുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള വേഗം ഉച്ചക്കത്തേക്കും പിന്നെ നമുക്ക് ചമ്മന്തിയിലേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ പൊളിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രൈപോഡ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഹാനിഷ് മോന് വന്നിട്ട് തട്ടി മറിച്ചിട്ട്. അപ്പം അത് ആയിഷ റെഡിയാക്കി വെച്ചിട്ട്, ആയിഷ നല്ല ഡാൻസിലാണ്, കാവാലയ പാട്ടൊക്കെ 36 എന്നെ പാടിയിട്ട് നല്ല ഡാൻസിലാണ്. വീഡിയോ കണ്ടാൽ പിന്നെ ആൾ ഭയങ്കര ഡാൻസൊക്കെ ചിരി വരാം വീഡിയോ കണ്ടിട്ട്. കാരണം ഈ വീഡിയോ ഒക്കെ കുറേ മുന്നെടുത്തച്ചല്ലേ. എനിക്ക് സത്യം പറയാൻ എന്താണ് ആ സമയത്ത് നടക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റുബസ്കാണെങ്കിൽ തേങ്ങ ചേരണ്ടി തരുത്തും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ രണ്ടാളും കൂടി കിച്ചണിൽ ഇറങ്ങിയിട്ടേ കാര്യമുള്ളൂ, വേഗം ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പം ഞാനിതാ വേഗം തേങ്ങ ചേരാം. അപ്പം ഞാൻ റുബസ്ക അവിടെ യോഗ എന്തോ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഞാൻ ചേരണ്ടട്ടേ. അപ്പോൾ ചേരണമെന്ന സൗണ്ട് കേട്ടോ പിന്നെ റുബസ്ക ഓടി വന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടുന്ന് സ്ഥലം മാറിക്കൊടുത്ത് ബാക്കിയുള്ള തേങ്ങ ചേരവലും കാര്യങ്ങളൊക്കെ റുബസ്ക ചെയ്ത് തന്നു കേട്ടോ. തേങ്ങ ചിലവാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു കാര്യമാണ്. എന്താ, കുറേ തേങ്ങയും വേണ്ട, എന്തൊരു മടിയാന്ന് പറഞ്ഞാൽ തേങ്ങ ചേരണം. ഒരാൾ തേങ്ങ ചേർത്തി തരാൻ നമുക്ക് വേ മിക്സിയിലിട്ടടിക്കാൻ എളുപ്പമല്ലേ. ഇപ്പോഴും നമ്മൾ ആവശ്യമുള്ള ഡാൻസും പാട്ടും കളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ തേങ്ങ റുബസ്ക തേങ്ങ ചേരലും കാര്യങ്ങളൊക്കെ കൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശെ തേങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് കറിയിലേക്കും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിയിലേക്കുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി വേഗം അരക്കുക കേട്ടോ. പിന്നെ നീർദോശ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആവുന്നുണ്ട് ദോശ ആയി കിട്ടാനൊക്കെ. കാരണം കുറച്ച് അധികം തന്നെ ചൂടും, കാരണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഒരു തിന്ന. അപ്പോൾ ഉമ്മ അവിടെ ചുടുന്നുമുണ്ട്, കുട്ടികളെ പ്ലേറ്റ് ആയിട്ട് വരുന്നുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നീ എന്താ പറയുക, ദോശ ചുടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
പിന്നെ ഞാനിതാ മീൻകറിയാണുള്ളത് കേട്ടോ, ദോശക്ക് നല്ല രസമാണ്. തലേദിവസത്തെ മീൻകറി ചിക്കൻ കറി ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ദോശക്ക്. പക്ഷെ ഈ ദോശക്ക് ഇങ്ങനെ നോൺ എന്താ പറയുക വെജ് ഇഷ്ടമല്ല. എന്താ നമ്മളെ ചെറുപയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊന്നും ഇനി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നോൺ വെജ് കറികളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മ ഇതാ മക്കൾക്ക് സ്കൂളിലേക്ക് എന്താ പറയുക ഉച്ചക്ക് ചോറിലേക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മസാല ഒക്കെ തേച്ചിട്ട് അവർക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കറിയും കാര്യങ്ങളൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. എന്ത് മീനേനു എന്നുള്ളത് എനിക്ക് മറന്നു പോയിട്ടുണ്ട്. മാന്തളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അന്ന് കറി വെച്ചത്. ആ മാന്ത തന്നെ കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പത്തിരി കരിഞ്ഞുപോയി അതിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ ഇതാ വേഗം മാന്തള തന്നെ മാന്തളൊക്കെ കറി തളിച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഞാനിതാ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിക്കണം. അപ്പോൾ മൈൻഡിൽ ഞാൻ എൻ്റെ മൈൻഡിൽ രാവിലെ എണീറ്റ് വരുമ്പോഴേ സെറ്റാക്കി വെക്കും കേട്ടോ. ഇന്ന ജോലികൾ വൈകി വൈകി ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ തുടക്കൽ പിന്നെ ബാത്റൂം കഴുകൽ അലക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴതിനു ശേഷം ഞാൻ എന്താക്കുക വെച്ചാൽ വന്ന സമയത്ത് വൈകുന്നേരം ഒരു 5:30 ഉള്ളിൽ തന്നെ ഞാൻ എത്തും കേട്ടോ. ആ സമയത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. വീടിൻ്റെ ഉള്ളിൽ ഉൾഭാഗം തുടക്കുക, പിന്നെ അതുപോലെ തന്നെ തുണികളൊക്കെ അലക്കുക, അതൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്യും. ഇപ്പം ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ബസ്കാൻ്റെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സമയത്താണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യൽ കേട്ടോ. രാവിലെ ആകുമ്പോൾ ആ സമയം ആ ഒരു കാര്യങ്ങളും കൂടി ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടലില്ല. അപ്പോൾ പരമാവധി ഞാൻ പോയി വന്നു കഴിഞ്ഞാൽ തലേ പിറ്റേന്നത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. അങ്ങനെ ആകുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാനിതാ ഉപ്പേരി അടുപ്പിലേക്ക് വെച്ച് മാന്തള പൊരിക്കാൻ വേണ്ടി എന്താ ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ചമ്മന്തി ഉണ്ടാക്കലാണ്. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഹറി വരെയായി, പിന്നെ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് പോണ വഴിക്ക് തൈരും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടേ അവിടെ സലാഡിനുള്ള ഹോട്ടലല്ലേ, അപ്പോൾ അവിടേക്ക് സലാഡിന് ബിരിയാണിയിലേക്ക് സലാഡ് കൊടുക്കാനായിട്ട് തൈര് വാങ്ങാണ്ടേ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാളയത്ത് തളിക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ തൈര് വാങ്ങിക്കുക. നല്ല ടേസ്റ്റുള്ള തൈരാണ്, നല്ല കട്ട തൈര് കഴിക്കും, നല്ല രസമാണ് സലാഡ് കഴിക്കാൻ. പിന്നെ നമ്മളവിടുന്ന് ചായ കുടിക്കും. അപ്പോൾ പിന്നെ ചായക്ക് റുബാസ്ക്ക് എന്തെങ്കിലും സ്നാക്സും അതും വാങ്ങുന്നുണ്ട് കേട്ടോ. നുറുക്ക് അങ്ങനത്തെ ചെറിയ കടികളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മളിതാ നേരെ നമ്മളെ മാളിലേക്ക് പോവാണ് കേട്ടോ. നമ്മളെ ബിരിയാണി മാനിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് എനിക്ക് കുറേ അല്ലറ ചില്ലറ പണികളുണ്ടാവും. എന്താ സലാഡ് ഉണ്ടാക്കൽ, പിന്നെ അതൊക്കെ പാത്രത്തിലേക്ക് ആക്കൽ, അച്ചാറ് വിളമ്പൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കിച്ചണിലോ ഞാനാട്ടോ നിൽക്കുന്നത്, അപ്പോൾ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കൽ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ലിഫ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വേറെ വണ്ടിയിലാണ് വരിക, നമ്മൾ വേഗം ബൈക്കിൽ അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങനെ എന്താ നമ്മുടെ തേർഡ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കണമല്ലോ, നമ്മളെ ബിരിയാണി മാൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോഴിക്കോടുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, രക്ഷയില്ലാത്ത ബിരിയാണി. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവനാൻ്റെ സ്ഥാപനമായതുകൊണ്ട് ഇങ്ങനെ പൊക്കി പറയാമെന്ന് വിചാരിക്കും. അതൊന്നുമല്ല, നിങ്ങൾക്ക് വന്ന് കഴിച്ചു വയ്ക്കാൻ മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേന്നുള്ളത്. അപ്പോൾ ഒരു വട്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ തൈരും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചമ്മന്തിൻ്റെ സാധനങ്ങളില്ലല്ലോ, ചമ്മന്തിയൊക്കെ അരിച്ച് കൊണ്ടുവച്ച് നമ്മളെ നുറുക്കെടുത്ത് വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മളതാ നമ്മളെ ബിരിയാണി ഇതിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, നമ്മളെ ഡിഷസിൻ്റെ ബോർഡ്, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മാഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ ഇതൊക്കെ കുറേ മുന്നേയുള്ള ബോർഡാണ് കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ 65 ഉണ്ട്, പൊരിച്ച ബിരിയാണി ഉണ്ട്, ലൈം എന്താ പൈനാപ്പിൾ ലൈം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം 2 ബിരിയാണി ചിക്കനും ബീഫും മാത്രമേ ഉള്ളതിന്. അപ്പോൾ അതൊന്നുമല്ല, അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ടോക്കൺ എണ്ണലായി. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ടോക്കൺ പ്രകാരമാണ് ഫുഡ് കൊടുക്കുക കേട്ടോ. ബിരിയാണി എന്താണ് ചിക്കന് ബീഫിനൊക്കെ ഓരോരോ ടോക്കനാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് കറക്റ്റ് കണക്ക് കൂട്ടാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഞാനിത് സലാഡൊക്കെ ആക്കി ഞാനൊരു നമ്മളെ ആപ്രോണൊക്കെ മുന്നിൽ കെട്ടിയിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ സലാഡാക്കിയിട്ട് അത് നമ്മളെ ചെറിയ ബൗളുണ്ടല്ലോ അച്ചാറും തൈരും വിളമ്പെന്ന് അതിലേക്ക് സലാഡും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പറ്റൂലെന്ന് എനിക്ക് തോന്നണം, കാരണം നല്ല അറിവറില്ല ഉച്ച സമയത്ത്. അപ്പോൾ ഞാൻ എവിടെ ട്രൈപ്പോഡ് വെക്കും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു വട്ടം കാണിച്ചു തരും നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ തൈരും കാര്യങ്ങളൊക്കെ ഒഴിച്ച്
അപ്പം എന്താ, അത്രേ ഉള്ളൂ അന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു